യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഗുരുവിൻ്റെ വാക്കുകൾ ശിരസാവഹിച്ച് ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനായിടങ്ങളിലേക്കും യാത്ര പുറപ്പെട്ടു. ആടിയുലയുന്ന പത്തേമാരികളിൽ കടലുകൾ കടന്ന് കല്ലും മുള്ളും നിറഞ്ഞ മലകൾ താണ്ടി അവർ യേശുനാഥൻ്റെ സുവിശേഷം അറിയിച്ചു. അക്കാലത്ത് മുസിരീസ് എന്ന നാമത്തിൽ അതിപ്രശസ്തമായ തുറമുഖ പട്ടണമായിരുന്നു ഇന്നത്തെ കൊടുങ്ങല്ലൂർ. വിവിധ ലോകരാജ്യങ്ങളുമായി വാണിജ്യ ബന്ധം പുലർത്തിയിരുന്ന മുസിരീസിൻ്റെ പേരും പെരുമയും പുകൾപെറ്റതായിരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് തൻ്റെ വിശ്വാസമേറ്റു പറഞ്ഞ ദിദിമോസ് എന്ന തോമസ് ലിഹായുടെ പാദസ്പർശം ഏറ്റുവാങ്ങിയ പുണ്യഭൂമിയായിരുന്നു മുസിരീസ്. ഗുരുവിൻ്റെ പാർശ്വത്തിലെ തിരുരക്തം വിരൽ തൊട്ട് സാക്ഷ്യപ്പെടുത്തിയ സ്ലിഹ AD 52 ഈ മണ്ണിലെത്തിയപ്പോൾ നമ്മുടെ വിശ്വാസ പൈതൃകത്തിന് തുടക്കം കുറിക്കപ്പെട്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകി. തോമസ്ലിയാണ് സീറോമണൽ സഭയുടെ സ്ഥാപകൻ. അതിൻ്റെ ആദ്യത്തെ പള്ളി ഒരുപക്ഷെ ഉണ്ടാകുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്തായിരിക്കും. കേരളത്തിൽ 6-7 ഇടങ്ങളിൽ അദ്ദേഹം ക്രൈസ്തവങ്ങൾ രൂപം കൊടുത്തു, പള്ളികൾ സ്ഥാപിച്ചു എന്ന് വിശ്വസനീയമായ ചരിത്രം മനസ്സിലാക്കി തരുന്നുണ്ട്. അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒരുപക്ഷെ റമ്പൻ പാട്ടിൽ നിന്നും മറ്റുള്ള കേൾക്കാം, മനസ്സിലാക്കാം. തോമയുടെ നടപടികൾ എന്നുള്ള പുസ്തകത്തിലും കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് താനും. തോമസ്ലിഹ വാസ്തവത്തിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾക്ക് രൂപം കൊടുത്തിട്ടുള്ള ഈ കൊടുങ്ങല്ലൂർ അങ്ങനെ വന്ന് ക്രൈസ്തവ സന്ദേശം നൽകിയത് വലിയ അനുഗ്രഹമായി കാണേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അത് ആഗ്രഹിച്ചു കാണും. യേശുള്ള വിശ്വാസം, ക്രൈസ്തവ ചൈതന്യം, അതോടൊപ്പം ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നന്മയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ആ സാധ്യതകളിലൂടെ ജനസമൂഹത്തിന് ശാന്തിയും സ്വസ്ഥയും സമാധാനവും പകർന്നു കൊടുക്കുക എങ്കിൽ ആഗ്രഹിച്ചു കാണും ഇന്ത്യ മുഴുവനും ആ വിശ്വാസമൊഴിച്ചും പകർന്നെങ്കിൽ എന്ന്. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹ AD 52 വന്നിറങ്ങുകയും സുവിശേഷം അറിയിക്കുകയും കുരിശ് സ്ഥാപിക്കുകയും ചെയ്തത് കൊടുങ്ങല്ലൂരാണെന്ന് KPP മേനോൻ്റെ കേരള ചരിത്രത്തിൽ പറയുന്നുണ്ട്. പ്രേഷിത ദൗത്യം പേറിയുള്ള വിശുദ്ധൻ്റെ യാത്ര കൊടുങ്ങല്ലൂരിൽ നിന്നും പാലയൂർ, പറവൂർ, കോക്കമംഗലം, നിലയ്ക്കൽ, കൊല്ലം, നിരണം തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം ഭാരതത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു.
AD 72 ഇന്നത്തെ ചെന്നൈയിലുള്ള ചിന്നമലയിൽ വെച്ച് കുന്തത്താൽ കുത്തേറ്റ് തോമാശ്ലീഹ രക്തസാക്ഷിത്വം കൈവരിച്ചു. ഭാരതസഭയുടെ പിള്ളത്തൊട്ടിൽ എന്ന നാമധേയമുള്ള കൊടുങ്ങല്ലൂരിൻ്റെ അജപാലന ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ദൈവാനുഗ്രഹത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയാണ് എന്നത് ചരിത്രപരമായ പ്രേക്ഷിത ദൗത്യമായി തീർന്നിരിക്കുന്നു. തോമാശ്ലീഹായുടെ പ്രാരംഭ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ തുടർച്ച 1978 മുതൽ രൂപതയിലൂടെ തുടരുന്നു. രൂപതയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് 1978 മാർത്തോമാശ്ലീഹായുടെ ആഗമനം തുടങ്ങിയുള്ള ഒരു പൂർവചരിത്രവും കൂടിയുണ്ട് രൂപതയ്ക്ക്. AD 52 മാർത്തോമാശ്ലീഹ ആദ്യം കാലുകുത്തിയത് ഇരിങ്ങാലക്കുട രൂപതയിലെ കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്താണ്. അന്നു മുതൽ യഥാർത്ഥത്തിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ ചരിത്രം ആരംഭിക്കുകയാണ്. 1978 പുരാതനമായ കൊടുങ്ങല്ലൂർ രൂപത സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇരിങ്ങാലക്കുട രൂപത എന്നുള്ള ആസ്ഥാനം ആരംഭിക്കുകയാണ്. അന്നു മുതലാണ് 1978 മുതലാണ് രൂപതയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത്. AD 52 മുതലുള്ളൊരു പൂർവചരിത്രം ഉള്ളതുകൊണ്ടാണ് ഇരിങ്ങാലക്കുട രൂപതയെ ദ ക്രേഡിൽ ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച് ഇൻ ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാർത്തോമാശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് രൂപം കൊണ്ട ക്രൈസ്തവ സമൂഹങ്ങളുടെ സ്ഥിരാകേന്ദ്രമായിരുന്നു കൊടുങ്ങല്ലൂർ അതിരൂപത. ഭാരതത്തിലെ മാർത്തോമാ നസ്രാണികളുടെ ശ്ലൈഹീക ഉത്തരവാദിത്വം തദ്ദേശീയ മെത്രാനായ മാർ ജോസഫ് കരിയാറ്റി മെത്രാപൊലീത്താക്ക് ലഭിച്ചപ്പോൾ ആസ്ഥാനം കൊടുങ്ങല്ലൂർ ആയിരുന്നു. ലത്തീൻ ഹൈറാർക്കിയുടെ 1886 സ്ഥാപനം വരെ അത് നിലനിന്നു. ലത്തീൻ മിഷണറിമാരുടെ മിഷണറി പ്രവർത്തനം ആരംഭിക്കുന്നവരെ ഭാരതത്തിൽ ഒരൊറ്റ രൂപതയുണ്ടായിരുന്നുള്ളൂ ഈ കൊടുങ്ങല്ലൂർ അതിരൂപത എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂപ്രദേശം. അത് ഭാരതത്തിലുടനീളം നീണ്ടു കിടന്നിരുന്നു. ലത്തീൻ മിഷണറിമാരുടെ അജപാലന ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം കൊച്ചി ഗോവ രൂപതകൾ ലത്തീൻ കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചു. തുടർന്ന് സുറിയാനി കത്തോലിക്കരുടെ ഏകരൂപത കൊടുങ്ങല്ലൂർ രൂപതയായിരുന്നു. 1886 ലത്തീൻ ഹൈറാർക്കിയിൽ നിന്നും സുറിയാനി കത്തോലിക്കരെ മാറ്റി നിർത്തുന്നതും റോമിൻ്റെ നേരിട്ട് കീഴിലുള്ള വികാരിയാത്തുകൾ തുടർന്ന് ആരംഭിക്കുന്നതും. അതോടുകൂടെ കൊടുങ്ങല്ലൂർ രൂപത ഇല്ലാതാകുകയും പ്രസ്തുത നാമം ഗോവ അതിരൂപതയ്ക്ക് നൽകുകയും ചെയ്തു. ഇന്നും ഗോവയുടെ മെത്രാപൊലീത്താക്കി കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപൊലീത്ത എന്ന സ്ഥാനിക നാമം കൂടിയുണ്ട്. മാർത്തോമാ നസ്രാണികളുടെ ഭരണകേന്ദ്രം അങ്കമാലിയിലേക്ക് 16 മാറ്റിയെങ്കിലും അവിടെ നിന്നും 18 പുത്തഞ്ചിറയിലാണ് ഒരു നൂറ്റാണ്ടുകാലം പ്രവർത്തിച്ചിരുന്നത്. AD 1701 കൊടുങ്ങല്ലൂരിൻ്റെ ചുമതലയേറ്റ ബഹുമാനപ്പെട്ട റെബേയിരോയും തുടർന്ന് പിൻഗാമികളായ ആൻ്റണി പിമെൻ്റൽ, ജോൺ അലൂഷ്യസ്, വാസ് കോണൽസ്,
സാൽവദോർ ദോസ്രെയ്സ് എന്നീ മെത്രാപ്പോലിത്തമാർ പുത്തൻചെറിയെ കേന്ദ്രീകരിച്ചാണ് കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അജപാലനം നിർവഹിച്ചത്. ഇവർ ദിവംഗതരായപ്പോൾ ഖബറടക്കം ചെയ്തിരിക്കുന്നത് പുത്തൻചിറ പള്ളിയിൽ തന്നെയാണ്. ഇത് ഇപ്പോഴും പൂജ്യമായി സംരക്ഷിച്ചു പോരുന്നു. ആദ്യകാല ക്രൈസ്തവ സമൂഹങ്ങളായ പുത്തൻചിറ, കൽപ്പറമ്പ്, ചാലക്കുടി, വിളയനാട്, മാപ്രാണം, അമ്പഴക്കാട്, പറപ്പൂക്കര നമ്മുടെ ഈ രൂപതയിൽ തന്നെയാണ്. ഭാരതത്തിൻ്റെ ദ്വിതീയ അപ്പസ്തോലൻ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കും ഈ രൂപതയുടെ തീരങ്ങൾ വേദിയായിരുന്നു. അമ്മ കന്യാമണി തന്റെ ജെസ്യൂട്ട് വൈദികരായ അർണോസ് പാതിരി, പൗളിനോസ് എന്നിവർ അവരുടെ ഭാഷാ സേവനത്തിന് ഈ നാട്ടിലെ ജനതയുടെ സഹായമാണ് തേടിയത്. കൽപ്പറമ്പിലെ പൂക്കോട്ട് സെമിനാരി, അമ്പഴക്കാട് സമ്പാളൂർ സെമിനാരി അച്ചുകൂടം എന്നിവ ഇരിഞ്ഞാലക്കുട രൂപതയുടെ ചരിത്ര പ്രാധാന്യം വിളിച്ചു പറയുന്ന സ്മാരകങ്ങളാണ്. ഏഴ് ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം നൽകിയ മാർത്തോമാസ്ലിഹ കൊടുങ്ങല്ലൂരിൽ വിശ്വാസ സമൂഹത്തിൻ്റെ വണക്കത്തിനായി ഒരു കുരിശ് സ്ഥാപിച്ചതായി വിശ്വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം തങ്ങളുടെ പിതാക്കന്മാർ സ്വീകരിച്ചത് മാർത്തോമാസ്ലിഹായിൽ നിന്നാണെന്ന് വിശ്വസിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. മേക്കണീം താ പീലിയുമായിൽ മേൽത്തോന്നും പിതാവായ മാർത്തോമായെ പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ മുദ്രിതമായ ചരിത്രം വീരടിയാൻ പാട്ട്, മാർഗംകളിപ്പാട്ട്, റമ്പാൻ പാട്ട് എന്നിവയിൽ വ്യക്തമാണ്. സ്ലീഹ ആദ്യമായി ഒരു ആരാധനാലയം സ്ഥാപിച്ചത് കൊടുങ്ങല്ലൂരാണെന്ന് റമ്പാൻ പാട്ടിൽ പറയുന്നു. ഈ വിശ്വാസത്തിൻ്റെ തുടർച്ചയെന്നവണ്ണം രൂപതയുടെ സെൻറ് മേരീസ് ദേവാലയം ഇന്ന് ഉയർന്നു നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ഇടവക സമൂഹം 123 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പരിശുദ്ധാമ്മയുടെ നാമധേയത്തിലുള്ള ഈ ഇടവക ദേവാലയം 1984 പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. ഈ ഇടവക ദേവാലയത്തിൽ 12 അപ്പസ്തോലന്മാരുടെയും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ ചാവറയച്ചൻ്റെയും വിശുദ്ധ എവിപ്രാസിയമ്മയുടെയും തിരുശേഷിപ്പുകൾ വിശ്വാസികളുടെ പരസ്യ വണക്കത്തിനായി എഴുന്നള്ളിച്ചു വെച്ചിട്ടുള്ള ദേവാലയമാണ്. ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുക്കടൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കൊടുങ്ങല്ലൂർ മാർത്തോമ തീർത്ഥാടനം നടത്തപ്പെടുന്നു. സീറോ മലബാർ സഭയുടെ പിള്ളത്തൊട്ടിലായ കൊടുങ്ങല്ലൂർ സെൻറ് മേരീസ് ഇടവക ദേവാലയത്തിലേക്ക് നിരവധി തീർത്ഥാടകരും ചരിത്രാന്വേഷികളും വന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ
പന്ത്രണ്ട് ശ്ലീഹന്മാരുടെ തിരിശേഷിപ്പ് വണക്കത്തിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പുനർനിർമ്മിച്ച ദേവാലയത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ ഭാരതത്തിലെ പ്രേഷിത പ്രവർത്തനങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു. മാർവാലാഹ് എന്ന സുറിയാനി ഭാഷയിൽ പ്രധാന കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. മാർവാലാഹ് എന്ന വാക്കിൻ്റെ അർത്ഥം എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നാണ്. ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് സെൻ്റ് തോമസ് സ്ക്വയറിൽ കൽക്കുരിശും കൽവിളക്കും സ്ഥാപിച്ചിരിക്കുന്നു. ദേവാലയാങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കെദ്രാമ ശ്ലീഹയുടെ പ്രേഷിതയാത്രയെ ആവിഷ്കരിക്കുന്നു. പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്ന കാർഡിനൽ റൂബിൻ കൊടുങ്ങല്ലൂരിലെ മഹിതമായ വിശ്വാസ പാരമ്പര്യത്തെ വളർത്തിയെടുക്കുവാനായി ഇടവക ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശില ആശീർവദിച്ച് രൂപതയെ ഏൽപ്പിച്ചു. ആരാധ്യനായ ജെയിംസ് പഴയാറ്റിൽ പിതാവായിരുന്നു ഈ പ്രേഷിത ദൗത്യം ഏറ്റെടുത്തത്. മാർത്തോമാ നസ്രാണികളുടെ പുരാതനമായ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും കുറിച്ച് പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനുമായി 2010 ആരംഭിച്ച കൊടുങ്ങല്ലൂർ റിസർച്ച് അക്കാഡമി ഫോർ മാർത്തോമാ ഹെറിറ്റേജ് സഭയുടെ മുതൽക്കൂട്ടാണ്. കൊടുങ്ങല്ലൂർ റിസർച്ച് അക്കാഡമി ഫോർ മാർത്തോമാ ഹെറിറ്റേജ് എന്ന് പറയുന്ന പ്രസ്ഥാനം 2010 അഭിവന്യ മാർപ്പോളി കണ്ണുകാടൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയപ്പോൾ ഒത്തിരിയേറെ സാധ്യതകളെയും ലക്ഷ്യങ്ങളെയും മുൻപിൽ കണ്ടുകൊണ്ടാണ് ഒരു അക്കാഡമിയായി രൂപീകരിച്ച് അതിൻ്റെ ആ പ്രസ്ഥാനം അൽമായർക്ക് വേണ്ടിയിട്ടും സന്യസ്തർക്ക് വേണ്ടിയിട്ടുമുള്ള പഠന ഗവേഷക കേന്ദ്രവും പ്രസ്ഥാനവുമായി തീരാൻ അഭിവന്യ പിതാവ് ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് കൊടുങ്ങല്ലൂർ റിസർച്ച് അക്കാഡമി ഫോർ മാർത്തോമാ ഹെറിറ്റേജ് ക്രാംത് എന്ന ഷോർട്ട് രൂപത്തോടുകൂടെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. കഴിഞ്ഞ 4-5 വർഷങ്ങളായി ഏകദേശം 600-700 പേര് ഈ അക്കാഡമിയിൽ നിന്നും ദൈവശാസ്ത്രത്തിനൊരാമുഖം എന്ന രീതിയിൽ വിഷയങ്ങളെക്കുറിച്ചും പ്രത്യേകമായിട്ടുള്ള പഠന വിഷയങ്ങളായിട്ട് സാക്രമെൻ്റൽ തിയോളജി കുദാശകളെക്കുറിച്ചുള്ള ഒരു പഠനം, ബൈബിളിനെ സംബന്ധിച്ച് ഒരു ബിബ്ലിക്കൽ തിയോളജി അങ്ങനെയൊരു പഠനം, കുർബാനയെക്കുറിച്ച് യൂക്രിസ്റ്റിക് തിയോളജി, ഈ കഴിഞ്ഞ 2 മാസങ്ങളിലായിട്ട് കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയായിരുന്നു. ഒത്തിരിയേറെ വിദഗ്ധരായിട്ടുള്ള ദൈവശാസ്ത്ര പണ്ഡിതന്മാരാണ് ഈ ക്ലാസ്സുകൾ നയിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം സ്മരണാർഹമാണ്, പ്രസ്താവ്യമാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. കൊടുങ്ങല്ലൂർ റിസർച്ച് അക്കാഡമി ഫോർ മാർത്തോമാ ഹെറിറ്റേജിൻ്റെ ഒത്തിരിയേറെ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ തന്നെ അതിന് ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു കേന്ദ്രം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ഇതിലുണ്ട്. കല, സാഹിത്യം, അതേപോലെ പഴയ കാവ്യങ്ങൾ, അർണോസ് പാതിരിയുടെ കാവ്യങ്ങൾ പോലെയുള്ള കാവ്യങ്ങൾ, തോമസ് ലീഹായുടെ ആ വരവിനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന മാർഗംകളിപ്പാട്ടുകൾ, അതുപോലെ തന്നെ മറ്റ് കാവ്യങ്ങളൊക്കെ പഠനവിധേയമാക്കാനുള്ള ഒരു സംരംഭം കൂടിയാണിത്. ഭാവിയിൽ ഒത്തിരിയേറെ ഗവേഷക പാരമ്പര്യം നേടിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കൊടുങ്ങല്ലൂർ റിസർച്ച് അക്കാഡമി ഫോർ മാർത്തോമാ ഹെറിറ്റേജ്.
നമ്മുടെ പിതാവായ തോമസ് ലീഹ സാക്ഷ്യപ്പെടുത്തിയ ക്രിസ്തുവിശ്വാസത്തെ മുറുകെ പിടിച്ച് ആത്മീയ നവീകരണത്തിനായി 2011 മുതൽ ഇരിഞ്ഞാലക്കുട രൂപത കൊടുങ്ങല്ലൂർ തീർത്ഥാടനം നടത്തിവരുന്നു. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം കൂടിയായിത്തീരുന്നു ഈ തീർത്ഥാടനം. തീർത്ഥാടനം, വിശുദ്ധയാത്ര, തിരുസഭയുടെ ആത്മീയ ആചരണത്തിൻ്റെ ഭാഗമായി എന്നും കണക്കാക്കിയിരുന്നു. ഭാരത കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പിള്ളത്തൊട്ടിലായിരിക്കുന്ന കൊടുങ്ങല്ലൂരേക്കുള്ള തീർത്ഥയാത്ര ഇരിഞ്ഞാലക്കുട രൂപതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടവും അനുഗ്രഹദായകവുമാണ്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ അഭ്യുവന്യ പോളി പിതാവിനോടൊപ്പം രൂപതയിലെ വൈദികരും സന്യസ്തരും ദൈവജനവും ഒന്നു ചേർന്ന് യാത്ര ചെയ്യുന്ന വിശുദ്ധമായ ആചരണമാണ് ഈ തീർത്ഥാടനം. ഈ തീർത്ഥാടനം ഏവർക്കും അനുഗ്രഹദായകമായ സ്മരണയായി തീരട്ടെ. മതസൗഹാർദ്ദത്തിന് വിളംബരം കുറിച്ചിട്ടെന്ന വണ്ണം ചിലമ്പിൻ്റെ നാദത്താൽ മുഖരിതമാകുന്ന കണ്ണകി പ്രതിഷ്ഠയുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും ഭാരതത്തിലെ ആദ്യ മുസ്ലിം ദേവാലയമായ ചേരമാൻ ജുമാ മസ്ജിദും പ്രശസ്തമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിൻ്റെ അരികിൽ തന്നെയാണ് വിശ്വാസ സമൂഹത്തിൻ്റെ സഹിയോൻ, ഭാരത സുറിയാനി കത്തോലിക്ക ദേവാലയങ്ങളുടെ അമ്മയായ സെൻറ് മേരീസ് ദേവാലയം വിശ്വാസദീപമായി ജ്വലിച്ചു നിൽക്കുന്നു.